ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ശ്രദ്ധിച്ചില്ല. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണിക്ക് അവിടെ എത്തുന്ന ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കയറാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് കുറേ വെയിറ്റ് ചെയ്തിട്ട് 12:30 ശേഷം ടിക്കറ്റ് കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് ആ ട്രെയിൻ ഇന്ന് ഓടുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ആ ട്രെയിൻ ഓടുന്നുള്ളൂ. അപ്പോൾ ഇനി 5:20 അടുത്ത ട്രെയിനുള്ള അതിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ ആഗ്രാഘട്ടിൽ എത്തിയിട്ടുണ്ടോ? ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് താജ്മഹലിലേക്കുള്ള റൂട്ട് എങ്ങനെയാന്ന് നോക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 150 രൂപ കേട്ടോ ഒരു പറയുന്ന റേറ്റ്. ഒരു 6 കിലോമീറ്ററിനുള്ളൂ. പിന്നെ നമ്മൾക്ക് ലേറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് അവിടെ ക്രൗഡ് കൂടും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ച് പോകാറുണ്ട്, ഡൽഹിയിലേക്ക് കയറണം. അതുകൊണ്ട് റിക്ഷ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ 20 രൂപയുള്ളൂന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ 50 രൂപക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് കുറേ പേർക്ക് 20 രൂപക്കാരും ചെയ്തു തരുന്നില്ല, എന്താ അറിയില്ല. പിന്നെ സമയമില്ലാത്തതിനെ കൊണ്ട് ഓൾറെഡി പോലീസക്ക് ഓപ്പൺ ചെയ്ത പാട് എത്താന്നുള്ള രീതിയിലാണ് 1 മണീൻ്റെ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ച് വന്നത്. അത് ടോട്ടലി ഫൗളായി പോയിട്ടുണ്ട്. പിന്നെ ഈ ട്രെയിനാണെങ്കിൽ ലോക്കൽ ട്രെയിൻ ഉള്ള എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടാണ് വന്നത്. 7:30 ഇവിടെ എത്തും എന്ന് പറഞ്ഞത് 8:30 കഴിഞ്ഞിട്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയത്. ഇനിയിപ്പോൾ എന്തായാലും ഈ റിക്ഷ വിളിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ 50 രൂപ കേട്ടോ ഇവിടുന്ന് റിക്ഷയ്ക്ക് റേറ്റ് വന്നത്. ഓട്ടോ നമ്മൾ ഈ ഒരു ജംഗ്ഷൻ വരെ ആട്ടോ ഇറക്കിത്തന്ന്. നമ്മൾ നേരെ നടക്കണം താജ്മഹൽ പോകാൻ വേണ്ടിയിട്ട്. വരുന്ന വഴിക്ക് ഇത് ആ കൊച്ചിക്കാരൻ്റെ നല്ല ഒരു ഷോപ്പ് കണ്ടു കേട്ടോ താജ്മഹൽ. പിന്നെ അവിടെ നിന്നൊരു ഇഡ്ഡലിയും പൂരിയൊക്കെ കഴിച്ചതാ താജ്മഹലിലേക്ക് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളിവിടെ വരുന്ന സമയത്ത് ഗൈഡ് വേണമെന്നിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നുണ്ട്. ഇവിടെ നല്ല റേറ്റാട്ടോ, 500-600 രൂപയായിട്ടാണ് റേറ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി ഉള്ളിലേക്ക് മ്യൂസിയത്തിലേക്കുള്ളത് ടിക്കറ്റും കയറാനുള്ളതും കൂടിയിട്ട് ഓൺലൈനായിട്ട് എടുത്താട്ടോ. 245 രൂപ കേട്ടോ ഓൺലൈൻ ടിക്കറ്റിന് റേറ്റ് വരുന്നത്. ഇതാ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ എൻട്രൻസ് ഇവിടെ കേട്ടോ. നമ്മളങ്ങനെ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് കേട്ടോ വന്നത്. അങ്ങനെ 4 സൈഡിൽ എൻട്രൻസ് ഉണ്ട്. നമ്മൾ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് വന്നത്. ഇതാ ഇവിടെ നമ്മുടെ താജ്മഹലിൻ്റെ മിനാരിപ്പം കാണുന്നുണ്ട് കേട്ടോ. ഇതാ ആ വഴിയാണ് കയറേണ്ടത്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഏകദേശം 10 മണിയായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് രാവിലെ വന്നാലാണ് തിരക്കൊഴിഞ്ഞ് കിട്ടുകയുള്ളൂ. ട്രെയിന് മിസ്സായത് കൊണ്ട് നമ്മൾ ലേറ്റായി പോയിട്ടുണ്ട്. ഇതാ നമ്മളെല്ലാ റീൽസ് കാര്യങ്ങൾക്കല്ലേ കാണുന്ന ഇത് കേട്ടോ. ആ ലൈറ്റ് വന്നിട്ടുള്ള ഈ എൻട്രൻസ് ഇല്ലേ, അതിവിടെയാണ് വരുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസ് മഹലിൻ്റെ സ്മരണക്കായി ആഗ്രയിലെ യമുന നദീതീരത്ത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ പണിതത്. ഒരു രക്ഷയില്ലാതെ തിരക്കാട്ടോ. ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാനാണില്ല, എല്ലായിടത്തും ആൾക്കാരാണുള്ളത്. അവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫീലിങ്സ് ഭയങ്കരട്ടോ. നമ്മൾ ഏതൊരാൾക്കും കാശ്മീരി യാത്ര പോലെ തന്നെ അത്രക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ താജ്മഹൽ എന്ന് പറയുന്നത്. മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും സ്റ്റോറീസ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും പറയുന്നത് ശരിയാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത പാട് തന്നെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനും ഒന്നിനുള്ള സമയം കിട്ടില്ല. അതുപോലെ തന്നെ നല്ല വെയിലാട്ടോ. പൂർണ്ണമായി വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം ഏകദേശം 22 വർഷങ്ങളെടുത്താണ് പണി പൂർത്തിയായത്. 1631 തുടങ്ങിയിട്ട് 1653 വരെ ഏകദേശം 10,000-ത്തോളം പണിക്കാർ ചേർന്നാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഇതാ നമ്മുടെ യമുന നദി ഉണ്ടല്ലോ, ഇതാ ഇതാ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. താജ്മഹൽ അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ, ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടുത്തെ വെയിലിൻ്റെ പ്രശ്നം മാത്രമാണ്. ഏകദേശം 11:30 ആയതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ. ഇത് പേർഷ്യൻ, ഓട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ മാതൃകകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. ഉസ്താദ് അഹമ്മദ് ലോഹരിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി.
ദൗളയിലേക്കുള്ള എൻട്രി ഇതാ 200 രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുംതാസ് മഹലിനോടുള്ള ഷാജഹാന്റെ അമിതമായ സ്നേഹമാണ് താജ്മഹലിന് പ്രേരണയെന്നും ഓർമ്മിപ്പിക്കുന്നു. 1948 ഒരു അടിസ്ഥാന ശവകുടീരം പണിതു തീർത്തു. അതിനുശേഷം ഉദ്യാനവും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീട് 5 വർഷം കൊണ്ടാണ് പണിതു തീർത്തത്. ഇതാ ഇങ്ങനൊരു സഞ്ചി കവറുമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഇട്ടിട്ട് അങ്ങോട്ടൊക്കെ അലൗഡ് ചെയ്യുള്ളൂ. ഇവിടെ കയറി വരുമ്പം തന്നെ ഒരു വയ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ എല്ലാവരുടെ കാലം നോക്കിയാലും കാണാം ഈ കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അകത്തെ പ്രധാന അറകളിൽ ഷാജഹാന്റെയും മുംതാസിന്റെ ശവകുടീരങ്ങളുടെ മാതൃക കാണാം. എങ്കിൽ യഥാർത്ഥ ശവകുടീരം അതിൻ്റെ താഴെയുള്ള അറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു കുടിവെള്ളത്തിൻ്റെ സെറ്റപ്പ് കാണണം. അതുകൊണ്ടോ നമുക്ക് കുടിക്കാൻ വേണ്ടിതാ വായിലേക്ക് ഇടയ്ക്ക് വരുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. താജ്മഹലിൻ്റെ പ്രധാന ആകർഷണം മാർബിളുകൾ കൊണ്ടുണ്ടാക്കിയ ഗോപുരം തന്നെയാണ്. ഇതിൻ്റെ ഉയരം കെട്ടിടത്തിൻ്റെ അടിത്തറയുടെ അത്ര തന്നെ വരും. താജ്മഹലിന് ചുറ്റും ഏകദേശം 300 സെക്ടർ മീറ്റർ വിസ്തൃതിയിൽ പരന്ന് കിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം എന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് യാത്ര പറഞ്ഞിട്ട് പോവാണ്. ഇതുണ്ട് ഇപ്പോൾ നല്ല ആളായിട്ടുണ്ട് കേട്ടോ. അവിടെ രക്ഷയില്ല, ഫോട്ടോ എടുക്കാനും നല്ല തിരക്കാണ്. വടിയുള്ള ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ നല്ല ടാസ്ക്കാണ് കേട്ടോ. ഷാജഹാന്റെയും മുംതാസിൻ്റെയും സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഈ സ്മാരകം 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇടം നേടി. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ ആഗ്ര ഫോർട്ടിലേക്ക് പോകണം. ഇവിടെ ക്യാമറ കൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് നല്ലതാണ് കേട്ടോ. ഓരോ ഒരു വരുമാന മാർഗ്ഗമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ഉണ്ട്. ഇതാ നമ്മളിതാ താജ്മഹലിനോട് യാത്ര പറഞ്ഞ് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ഓർമ്മകൾ നിലനിൽക്കുന്ന താജ്മഹലിനോട് യാത്ര പറഞ്ഞിട്ട് ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്.